സുഹൃത്തുക്കളെ, അപ്പോൾ വാവ സുരേഷിൻ്റെ പേരിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അതായത് ഞാൻ വാവ സുരേഷിൻ്റെ ആ വീഡിയോ താഴെ ചെറിയൊരു ക്ലിപ്പിംഗ് കാണിച്ചു തരാം. അതായത് വാവ സുരേഷ് ഏകദേശം പുതിയ വീഡിയോ ആണ്, പുതിയ പാമ്പുപിടുത്ത രീതിയാണ്, പുതിയ രാജഗോപാലയെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ പ്രചരിക്കുന്നത്. പക്ഷേ അതിന് ഒരുപാട് കമൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ വാവ സുരേഷ് ആ വീഡിയോയിൽ പാമ്പിനെ പിടിക്കുന്നത് അദ്ദേഹം സേഫ്റ്റി ഷൂ ഉപയോഗിക്കുന്നില്ല, ഏത് പാമ്പിനെ പിടിക്കുമ്പോഴും അദ്ദേഹം അത് ഉപയോഗിക്കാറില്ല, അതുപോലെ തന്നെ വെറും ഒരു കമ്പ് കൊണ്ടോ ഇല്ലെങ്കിൽ ഒരു ചെറിയ വടി കൊണ്ടോ ഒക്കെയാണ് അദ്ദേഹം പിടിക്കാറ്. മിക്കപ്പോഴും വടി പോലും ഉണ്ടായിരിക്കുകയില്ല, കൈകൊണ്ട് തന്നെയാണ് പിടിക്കുന്നത്. അപ്പോൾ വാവ സുരേഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം താങ്കൾ ഇങ്ങനെ പാമ്പിനെ പിടിക്കുമ്പോൾ ഒരുപാട് അപകടങ്ങൾ ഇനിയും സംഭവിക്കാം. കാരണം താങ്കൾ ഇപ്പോൾ തന്നെ ഒരു കടിയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. അതുപോലെ താങ്കൾ ഇങ്ങനെ പാമ്പിനെ പിടിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ്. താങ്കൾക്ക് പേടിയുണ്ടാവില്ല. താങ്കൾ ഒരുപക്ഷെ ഇതൊരു അഹങ്കാരമായി കണ്ടേക്കാം, ഇല്ലെങ്കിൽ താങ്കൾ ഒരു എന്താ പറയുക, ഒരു എല്ലാവരുടെ മുന്നിലും ഒന്ന് ഷൈൻ ചെയ്യാനുള്ള ഒരു വകുപ്പായിട്ട് താങ്കൾ കണ്ടേക്കാം. പക്ഷേ ഇത് പാമ്പിനോട് ചെയ്യുന്ന വലിയ ക്രൂരത തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് രാജവെമ്പാല, മൂർഖൻ, അതുപോലെ അണലി പോലെയുള്ള വർഗ്ഗങ്ങളുള്ള പാമ്പ്, അതായത് വലിയ പാമ്പുകളോട് താങ്കൾ ചെയ്യുന്ന ഒരു അനീതി തന്നെയാണിത്. കാരണം ഒരു പാമ്പിനെ താങ്കൾ പിടിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ ചാക്കിലാക്കി അതിൻ്റെ വാസസ്ഥലത്ത് കൊണ്ടുവിടുകയാണ് വേണ്ടത്. ഇനി അടുത്ത കാര്യം പറയുന്നത്, ഇതിന് ഒരുപാട് പേർ കമൻ്റ് ചെയ്യുന്നുണ്ട്. അതായത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ കമൻ്റ് ചെയ്യുന്നുണ്ട്. അതായത് വാവ സുരേഷ് നമ്മുടെ ചിലവിലാണ് ചികിത്സ നടത്തുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റാണ് ചികിത്സിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്. കാരണം നമ്മുടെ ഗവൺമെൻറ് മാത്രമല്ല, വാവ സുരേഷ് അടക്കമുള്ള അവരുടെ ഗവൺമെൻറ് തന്നെയാണ്. അതുപോലെ വാവ സുരേഷിനെ വിളിക്കുമെന്നവരും വളരെയധികം ശ്രദ്ധിക്കണം. കാരണം വിളിച്ചു കഴിഞ്ഞാലും പറയണം പെട്ടെന്ന് തന്നെ നിങ്ങൾ പാമ്പിനെ പിടിച്ച് പോകുമോ, ഇവിടെ കിടന്ന് ഷോ കാണിക്കരുത്, മൊബൈലും കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളോട് പറയണം. കാരണം മൊബൈലിൽ നിന്ന് ഇത് എടുത്തിട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും, അതുപോലെ തന്നെ ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടും എന്ന് കരുതി ഒരുപാട് പേർ വീഡിയോ എടുത്ത് റീലൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം വാവ സുരേഷ് ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ വാവ സുരേഷിൻ്റെ തല കാണിച്ചാൽ തന്നെ ഒരുപാട് പേര് ഇത് കാണും എന്നുള്ളതാണ്. ഇനി പറയാനുള്ള കാര്യം, ഇതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് പുതിയ വീഡിയോ അല്ല, ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്നോ നാലോ മാസം മുമ്പുള്ള വീഡിയോ ആണ്. ഏതായാലും കടി കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് എന്നും വ്യക്തമാണ്. എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 4 വർഷം മുമ്പോ 3 വർഷം മുമ്പോ പോസ്റ്റ് ചെയ്ത വീഡിയോ കൂടി ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരെയും കാണാതായി വർഷങ്ങൾക്ക് ശേഷവും ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പുതിയതായിട്ട് വരുന്നത്. കാരണം കാണുവാനില്ല എന്ന് പറഞ്ഞിട്ട്, കാരണം ആ കുട്ടിയെ കണ്ടുമുട്ടി, ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് അതിനും ഒരു കൊച്ചു ജനിച്ചിട്ടുണ്ടാകും അപ്പോൾ എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഗുണവും ദോഷവും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വിടുവിച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ച് ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോ നിങ്ങൾ ആസ്വദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.